ಲೌದೇತೂರ್ ಯೇಸೂಸ್ ಕ್ರಿಸ್ತೂಸ್. ಪ್ರಿಯರೇ, ಕೇರಳ ಕ್ರಿಸ್ತ್ಯಾನಿಗಳು ರೋಮൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര പുനരാഖ്യാനത്തിൻ്റെ 132 എപ്പിസോഡിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് മത്തേഹൂസ് പാദ്രിയുടെ വിരിദാരിയും ഒറിയന്താലെ അഥവാ പൂർവദേശങ്ങളിലെ ഉദ്യാനം എന്ന ഗ്രന്ഥത്തിൻ്റെ നിർമ്മിതിയെയും അതിൻ്റെ പശ്ചാത്തലയത്തെയും കുറിച്ചാണ്. ആയതിലേക്ക് ഏവരെയും കൃത്യമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. 1662 കൊടുങ്ങല്ലൂരും 1663 ജനുവരി 6 കൊച്ചിയും പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചടക്കിയതോടെ 1659 ഡിസംബർ 16 റോമിൽ വച്ച് അലക്സാണ്ടർ 7 പാപ്പായാൽ അഭിഷേകം ചെയ്യപ്പെട്ട് വീണ്ടും മലബാറിലേക്ക് വന്ന ഹിയറാപോളിയുടെ സ്ഥാനികമെത്രാനും മലബാർ വികാരിയത്തിൻ്റെ പ്രഥമ വികാരി അപ്പോസ്തോലിക്കായും കൊമ്മിസാറിയുമായ ജോസഫ് സെബസ്ത്യാനി പിതാവ് മലബാർ വിട്ടുപോകുവാൻ നിർബന്ധിതനായിത്തീർന്നു. 1663 ജനുവരി 31 കുറവിലങ്ങാട് പള്ളി വികാരിയും സെബസ്ത്യാനി പിതാവിൻ്റെ സഹായിയും ഡച്ച് ഭരണാധികാരികൾക്ക് കൂടി സ്വീകാര്യനുമായ പറമ്പിൽ ചാണ്ടിക്കത്തനാരെ അലക്സാണ്ടർ ദെ കാംബോ എന്ന പേരിൽ കടുത്തുരുത്തി വലിയ പള്ളിയിൽ വച്ച് മെഗാറ എന്ന സ്ഥാനിക രൂപതയുടെ 6 മെത്രാനും മലബാറിൻ്റെ ദ്വിതീയ വികാർ അപ്പോസ്തോലിക്കയും ആയി 2 വൈദികരുടെ സഹകാർമ്മികത്വത്തിലും ആയിരക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിലും തൻ്റെ പിൻഗാമിയായി അഭിഷേകം ചെയ്ത ശേഷം 1663 മാർച്ചിൽ ജോസഫ് സെബസ്ത്യാനി പിതാവ് റോമിലേക്ക് തിരിച്ചുപോയി. ഈ മെത്രാഭിഷേക ചടങ്ങിൽ നിയുക്ത മെത്രാൻ്റെ സഹായികളായി വർത്തിച്ചത് കൊച്ചി രൂപതയിലെ വികാരിമാരും പോർച്ചുഗീസുകാരുമായ 2 പ്രധാന പുരോഹിതരായിരുന്നു എന്നതും സ്മരണീയമത്രേ. 1665 മെയ് 6 റോമിൽ തിരിച്ചെത്തിയ സെബസ്ത്യാനി പിതാവ് റോമിനടുത്തുള്ള സീത്ത ദെ കാസ്റ്റെല്ലോ രൂപതയുടെ അധ്യക്ഷനായിരിക്കെ 1689 ഒക്ടോബർ 15 കാലം ചെയ്തതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കത്തോലിക്കാ സഭ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിയെങ്കിലും തുടർ നടപടികളൊന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നത് പരിതാപകരമാണ്. കേരള സഭാചരിത്രത്തിലെ പ്രഥമ ദേശീയ മെത്രാനായി സെബാസ്ത്യാനി പിതാവിനാൽ വാഴിക്കപ്പെട്ട അലക്സാണ്ടർ ദ കാംബോ പിതാവിൻ്റെ മുഖ്യ ഉപദേശകനായി മത്തേഹൂസ് പാദ്രിയെയും ഉപദേശകരായി കൊർനേലിയൂസ് ദ ജീസസ് ദ നസറത്ത് പാദ്രിയെയും നിയമിച്ചുകൊണ്ടാണ് ജോസഫ് സെബസ്ത്യാനി പിതാവ് റോമിലേക്ക് പോയത്. അതേസമയം മെഗാറയുടെ സ്ഥാനിക മെത്രാനായ പറമ്പിൽ ചാണ്ടി പിതാവിൻ്റെ കോ അഡ്ജിത്തോർ അതായത് പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായി 1663 തന്നെ മത്തേഹൂസ് പാദ്രിയെ തിരഞ്ഞെടുത്തിരുന്നു എന്നും പിന്നീട് അല്പകാലത്തേക്ക് പേർഷ്യയിലേക്ക് നിയമിതനായിരുന്നു ആയി എന്നും 1667 മെയ് 9 പ്രൊപ്പഗാന്ദ ഫീതയുടെ നിർദ്ദേശാനുസരണം വീണ്ടും മലബാറിലെത്തി പ്രവർത്തന നിരതനായി തീർന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. നോമൻ ക്ലാത്തൂർ മിഷനേറിയോറും എന്ന ഗ്രന്ഥത്തിൻ്റെ പേജ് 266 ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1668 ചാണ്ടിമെത്രാൻ്റെ കോ അഡ്ജുത്തോറായി മത്തേഹൂസ് പാദ്രി നിയമിതനായെന്നാണ് ബയോ ബിബ്ലിയോഗ്രാഫിയ പേജ് 132 രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും 1663 ആയിരുന്നു ആ നിയമനം എന്നത് സാധൂകരിക്കുന്ന രേഖകൾ കുറവിലങ്ങാട് പള്ളിയിൽ സൂക്ഷിച്ചിട്ടുള്ളത് നാം മറക്കാവതല്ല. അലക്സാണ്ടർ ദ കാംബോ എന്ന പറമ്പിൽ ചാണ്ടി മെത്രാനോടൊപ്പം മലബാറിൻ്റെ അതായത് ഇന്നത്തെ കേരളത്തിൻ്റെ ഉൾനാടുകളിൽ നടത്തിയ പര്യടനങ്ങളിൽ ഇവിടങ്ങളിലുള്ള സസ്യലതാദികളെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുവാനും
ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ മുഴുകുവാനും മത്തേവൂസ് പാതിരിക്ക് അവസരം ലഭിച്ചു. തൽഫലമായി രചിക്കപ്പെട്ട സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് വിരിദാരിയും ഒറിയന്താലെ, അതായത് പൂർവദേശങ്ങളിലെ ഉദ്യാനം. രണ്ട് വാല്യങ്ങളായി രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ ഒന്നാം പുസ്തകത്തിൽ 140 ചിത്രങ്ങളും രണ്ടാം പുസ്തകത്തിൽ 175 ചിത്രങ്ങളുമാണുള്ളത്. വിവിധ സസ്യങ്ങളുടെ ചിത്രങ്ങൾ തന്മയത്വത്തോടെ വരച്ചു ചേർത്തിട്ടുള്ള ആദ്യ പുസ്തകത്തിലുള്ള 32 എണ്ണത്തിന് മാത്രമേ അടിക്കുറിപ്പും വിശദീകരണങ്ങളും നൽകപ്പെട്ടിട്ടുള്ളൂ. രണ്ടാമത്തെ പുസ്തകത്തിലാകട്ടെ സസ്യങ്ങളുടെ ചിത്രങ്ങൾക്കരികിൽ ഓരോന്നിൻ്റെയും പേര് ലത്തീനിലും ഇംഗ്ലീഷ് ലിപി ഉപയോഗിച്ച് മലയാളത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ ജോസഫ് സെബസ്ത്യാനി പിതാവിൻ്റെ കയ്യിൽ റോമിലേക്ക് കൊടുത്തുവിട്ട പുസ്തകങ്ങൾ വിരുദാരിയും യൂറോപ്പേ എന്നതായിരുന്നുവെന്നും ഓർക്കേണ്ടതുണ്ട്. പ്രിയരെ, ചരിത്രപഥത്തിൻ്റെ 132 ഭാഗം ഇവിടെ തീരുകയാണ്. അടുത്ത ഭാഗത്ത് മലയാളത്തെ കപ്പൽ കയറ്റിയ ഒരു പാതിരിയും പക്ഷിത്താവളവും എന്ന വിഷയമായിരിക്കും നാം ചർച്ചയ്ക്കെടുക്കുക എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.